आदरणीय मुनकलूर्काड ग्राम पंचायत प्रसिडेंट श्री वलिदि कोच्चाप्पा चेट्टन्റെ 39वां चरम वार्षिक दिन अद्देहत्तिन് प्रणाम अर्पिच्चुकोंड് अद्देहत्തിന്റെ ആ പൂർവകാല ഓർമ്മകളിലേക്ക് ഞാനൊന്ന് കണ്ണോടിക്കുകയാണ്. വളരെ അധികം ദീർഘവീക്ഷണത്തോടും കൂടി കല്ലൂർകാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് കഴിഞ്ഞ 39 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുള്ള കല്ലൂർകാടിന്റെ വികസന പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ മരണശേഷം നാളിതുവരെ മാറി മാറി വന്ന പഞ്ചായത്ത് ഭരണസമിതികളോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ആ മഹൽ വ്യക്തിയെക്കുറിച്ച് നാളിതുവരെ ഒരു ഓർമ്മപുതക്കൽ ചടങ്ങ് ഇന്നേവരെ ഈ 39 വർഷക്കാലമായിട്ട് ഇപ്പോ ഈ രണ്ട് കൊല്ലക്കാലം നമ്മുടെ കോസ്മോപോളിറ്റൻ റീഡിംഗ് ക്ലബ്ബ് അദ്ദേഹത്തിന്റെ ചരമദിനം ആചരിച്ചതല്ലാണ്ട് കല്ലൂർകാട് പഞ്ചായത്തിൽ ഈ 39 വർഷത്തിനിടയിൽ മാറി മാറി വന്ന ഒരു ഭരണസമിതിയും അദ്ദേഹത്തിന്റെ ആ ചരമദിനം ആ ഓർമ്മദിനം ഒന്ന് ആചരിക്കുകയോ കൊണ്ടാടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. അതിൽ വളരെയേറെ നമ്മൾ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് ഖേദം പ്രകടിപ്പിക്കുക. കാരണം കല്ലൂർകാട് ഇന്നുണ്ടായിട്ടുള്ള സ്ഥാപനങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ പ്രയത്നഫലമായിട്ടും അദ്ദേഹം നാടിനു വേണ്ടിയിട്ട് രാപകൽ സ്വന്തം വീടും കുടുംബവും ഉപേക്ഷിച്ചുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ കാര്യങ്ങളൊന്നും ഈ തലമുറ വിസ്മരിച്ചു പോയോ എന്നെനിക്കൊരു സംശയമുണ്ട്. നമുക്കറിയാം കല്ലൂർകാടിനെ ഒരു താലൂക്കാക്കി അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമാണത്. കല്ലൂർകാട് എറണാകുളം മൂവാറ്റുപുഴ ഒരു ജില്ല വന്നു കഴിഞ്ഞാൽ കല്ലൂർകാട് ഒരു താലൂക്കാക്കാനുള്ള ആസ്ഥാനമാക്കാനുള്ള മുഴുവൻ സ്ഥാപനങ്ങളും അനുവദിച്ചു കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹം മൺമറിഞ്ഞു പോയിട്ടുള്ളത്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് സബ് ട്രഷറി കൊണ്ടുവന്നത്. അതിന് ഒത്തിരിയേറെ ചരടുവലികളും കാര്യങ്ങളും നടന്നിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി മൂലം ആ സ്ഥാപനവും ഇവിടെ കൊണ്ടുവന്നു. പക്ഷേ അതിൻ്റെ ഉദ്ഘാടന വേളയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് ആ ട്രഷറിയുടെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് അധികാരത്തിലിരിക്കുന്നതും അതിനു മുമ്പ് അധികാരത്തിൽ ഇരുന്നിട്ടുള്ള പഞ്ചായത്ത് ഭരണസമിതി പോലും ആ ട്രഷറി നിലനിർത്താൻ വേണ്ട യാതൊരു നടപടികളും ഇന്നേ വരെ നടത്തിയിട്ടുള്ള ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം ഇടിഞ്ഞു പൊളിഞ്ഞ് നമുക്ക് കണ്ടറിയാം നനഞ്ഞൊലിച്ച് മേൽക്കൂരയെല്ലാം പോയി പത്രം പോലും അതിൻ്റെ അകത്ത് വയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഇന്ന് നമുക്കൊരു പത്രം മേടിക്കണമെങ്കിൽ അതുപോലെ തന്നെ ആധാരമെഴുത്തുകാർക്ക് വെണ്ടർമാർക്ക് പത്രം മേടിക്കണമെങ്കിൽ മൂവാറ്റുപുഴ പോകണം. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അത് പൈസ സൂക്ഷിക്കാനുള്ള ഒരു സൗകര്യം കൂടെ നഷ്ടപ്പെട്ടിട്ട് ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥാപനം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു അവസ്ഥയിലാണിന്ന്. ആ സ്ഥാപനം നിലനിർത്താൻ ഇന്നുള്ള ഭരണസമിതിയോ ആ ഭരണസമിതിയിലുള്ള പ്രതിപക്ഷ അംഗങ്ങളോ അതിന് മുതിരുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ആഫീസുകൾ ഒന്നൊന്നൊന്നായി സംഗതി ഇടിഞ്ഞു പൊളിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരും തിരിഞ്ഞു നോക്കാനില്ല. പോലീസ് ക്വാർട്ടേഴ്സ് നമുക്ക് പരിശോധിക്കാം. പോലീസ് ക്വാർട്ടേഴ്സ് മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞ് സംഗതി താറുമാറായി കിടക്കുകയാണ്. മുള്ളും മൂർക്കം പാമ്പ് വരെ അതിൻ്റെ അകത്തുണ്ടെന്നാണ് സംഗതി തോന്നുന്നത്. ആ പോലീസ് ക്വാർട്ടേഴ്സ് നവീകരിക്കാനോ അത് പുനരുദ്ധാനം ചെയ്യാനോ ഇന്നിവിടുത്തെ ഭരണസമിതികൾ ആരും തയ്യാറായിട്ടില്ല. സംഗതി എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. പഞ്ചായത്ത് മെമ്പർമാർ 13 പഞ്ചായത്ത് മെമ്പർമാരുണ്ടെങ്കിലും ഈ നാടിൻ്റെ വികസനത്തെപ്പറ്റി അവരാലോചിക്കുന്നുണ്ടോ എന്ന് വരെ എനിക്കറിയാൻ പാടില്ല. കാര്യം കല്ലൂർകാട് പഞ്ചായത്തിൽ ശക്തമായൊരു പ്രതിപക്ഷത്തിന് മെമ്പർമാരുണ്ടെങ്കിൽ പോലും ആ മെമ്പർമാർ അവരുടെ പ്രതിപക്ഷ ധർമ്മം നിറവേറ്റുണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. സംഗതി
അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ പുറകിലുള്ള പഴയ ഹെൽത്ത് സെന്റർ ആ കെട്ടിടമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായി കാട് പിടിച്ച് കിടക്കുന്നു ഇതൊന്നും നമ്മുടെ അധികാരികൾ കണ്ടില്ലെന്ന് നിരീക്ഷിച്ചടിക്കുകയാണ് ഓരോരോ സ്ഥാപനങ്ങൾ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു അതുകൊണ്ട് നമുക്ക് ഓരോ സ്ഥാപനം എഇ ഓഫീസിന് സ്വന്തമായിട്ട് കെട്ടിടങ്ങളില്ല നാടിന്റെ വികസനം എന്ന് പറഞ്ഞാൽ എന്താ അതിനിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾ അന്നത്തെ കൊച്ചാപ്പിചേട്ടന്റെ കാലത്തെ മാതിരിയല്ല ഇന്ന് ഇഷ്ടം പോലെ ഫണ്ടുകളും കാര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ട് അന്ന് അദ്ദേഹം ഇതൊക്കെ ചെയ്ത് അദ്ദേഹം രാപകൽ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ കാലിലും കയ്യാലും പിടിച്ച് മെനക്കെട്ട് നടന്നതാണ് ഈ സ്ഥാപനങ്ങളും റോഡുകളും ഇന്ന് ഈ കല്ലൂർക്കാട് കാണുന്ന പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം റോഡ് ഉൾപ്പെടെയുള്ള പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതിന് കുറേ വിരോധികളും അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട് ആ ആളുകളൊക്കെ ഇന്ന് അയക്കടെ ഇന്നാണ് ഈ ആളുകൾക്കെല്ലാം മനസ്സിലാകുന്നത് അയാൾ ചെയ്ത നല്ല സൽപ്രവൃത്തികളെല്ലാം നാടിനും നമുക്കും ഗുണകരമായിട്ടുള്ളതായിരുന്നു എന്ന് ഇന്ന് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള റോഡുകളുടെ പുല്ല് പറിക്കാൻ പോലും ഇന്നുള്ള ഭരണസമിതിക്ക് സാധിക്കുന്നില്ല എന്താണെന്ന് എനിക്കറിയാൻ പറ്റില്ല അന്നത്തെ കാലിലൊക്കെ സൗകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉണ്ടായിട്ടും അന്നത്തെ കാലഘട്ടത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർമാർക്ക് സംഗതി ഒരു സിറ്റിംഗ് ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരസാര തുച്ഛമായ സ്വതേ ഉള്ളൂ അന്ന് ശമ്പളമില്ല ടി എ ഇല്ല ഡി എ ഇല്ല ഇന്ന് അതല്ല ഇന്ന് പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു പഞ്ചായത്തിലേക്ക് ജയിച്ചു വന്നു കഴിഞ്ഞാൽ ആ പഞ്ചായത്ത് മെമ്പർക്ക് പ്രവർത്തിക്കാനുള്ള സംവിധാനങ്ങൾ സംഗതി നിയമപരമായിട്ടുള്ള സംഗതി ഉള്ള ആനുകൂല്യങ്ങളും ആ പഞ്ചായത്ത് മെമ്പർമാർക്കും പ്രസിഡന്റിനും എല്ലാം ഉള്ളതാണ് ഈ സൗകര്യങ്ങളെല്ലാം അനുഭവിച്ചിട്ടും നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടോ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടോ ഇവരൊന്നും താല്പര്യം കാണിക്കില്ല എന്നുള്ളത് വളരെ ഖേദകരം ഈ അവസരത്തിൽ ഈ വലിയ കൊച്ചാപ്പ് ചേട്ടൻ്റെ ഈ ഓർമ്മദിനത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവർക്കൊന്നും യാതൊരു സംഗതി നാടിൻ്റെ വികസനത്തിന് യാതൊരു താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ സർക്കാർ ആശുപത്രി ഗവൺമെൻറ് ആശുപത്രി ആ ഗവൺമെൻറ് ആശുപത്രിയിൽ അന്നുള്ള സംവിധാനങ്ങൾ എന്നായിരുന്നു 10-30 രോഗികളെ രാപകൽ കിടത്തി ചികിത്സിച്ച് ഡോക്ടർമാരും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരുന്നതാണ് ഇന്ന് അതിൻ്റെയൊക്കെ അവസ്ഥ തന്നെയാണ് സംഗതി അതെല്ലാം കാര്യം 2-3 ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ 2-3 കെട്ട് പുതിയ ഒരു ബിൽഡിങ്ങും പണിത് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും പൊതുജനങ്ങൾക്കതൊരു ഉപകാരമായിട്ട് ഇന്ന് ഇവർ വന്നിട്ടില്ല ആ ആശുപത്രി എനിക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോടും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോടും പറയാനുള്ള ആ ആശുപത്രി ഒരു സർക്കാർ ആശുപത്രിയായിട്ട് തന്നെ നിലനിർത്താനുള്ള ഒരു സംവിധാനം ഉണ്ടായെങ്കിലേ നമുക്ക് ഈ നാട്ടിലെ പാവങ്ങൾക്ക് അതൊരു ഗുണകരമായിട്ട് കയറിയുള്ളൂ കാരണം ഇന്ന് ഒരു പ്രൈവറ്റ് മേഖലയിലാണെങ്കിൽ പോലും കല്ലൂർക്കാട് ഒരു ഹോസ്പിറ്റലില്ല ഇതിനെ ആശ്രയിച്ചൊക്കെ കഴിയുന്ന പാവങ്ങളാണ് ഇവിടെയുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം റോഡുകളെല്ലാം കുണ്ടും കുഴിയും സംഗതി പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നു ആരും നോക്കാനും എടുക്കാനില്ല അതുതന്നെ ഈ ഇത്രയേറെ കാര്യങ്ങൾ നടത്തിയ ശ്രീമാൻ വലരി കൊച്ചാപ്പ ചേട്ടന് ഒരു സ്മാരകം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും വരെ ഇന്നേവരെ നാളിതുവരെ ഈ കഴിഞ്ഞ 39 കൊല്ലത്തിനിടയ്ക്ക് വന്ന ഭരണസമിതികളൊന്നും നാളിതുവരെ തയ്യാറായിട്ടില്ല അദ്ദേഹത്തിൻ്റെ മകൻ പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ ഈ കല്ലൂർക്കാട് ബൈപ്പാസ് റോഡിന് വലരി കൊച്ചാപ്പ് റോഡെന്നുള്ളൊരു നാമകരണം ചെയ്തു ഒരു ബോർഡും വെച്ചു ഇന്ന് ആ ബോർഡ് എവിടെ ആ ബോർഡ് വരെ സംരക്ഷിക്കാൻ ഇന്ന് കല്ലൂർക്കാട് പഞ്ചായത്ത് ഭരണസമിതിനെ കൊണ്ട് സാധിച്ചിട്ടില്ല ആ റോഡിൻ്റെ അവസ്ഥയും വളരെ ശോചനീയം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ മകൻ ജയിച്ചു വന്നപ്പോഴാണ് അങ്ങനെ ഒരു പേരിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പേര് ആ ബോർഡ് അവിടെ ഒരു വലരി കൊച്ചാപ്പ് റോഡെന്ന് എഴുതി വെച്ചിട്ട് ആ ബോർഡ് വരെ ഇന്ന് കാണാനില്ല അതുവരെ സംരക്ഷിക്കാൻ മാറി മാറി വന്ന പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ് അതുപോലെ തന്നെ കല്ലൂർക്കാടിൻ്റെ വികസനം അതുപോലെ തന്നെ ഓരോ ഓഫീസുകളും നമ്മൾ പറയാൻ സംഗതി അദ്ദേഹത്തിൻ്റെ കാലത്ത് വളരെ ദീർഘവേക്ഷണത്തോടുകൂടി അദ്ദേഹം കാര്യങ്ങൾ ചെയ്തത് കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ കാലഘട്ടത്തിൽ എറണാകുളം ജില്ലയിൽ ഇത്രയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു പഞ്ചായത്ത് അന്ന് ഇല്ലായിരുന്നു അതുപോലെ തന്നെ റോഡുകളുള്ള പഞ്ചായത്ത് അന്നുമില്ല ഇന്നുമില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു പഞ്ചായത്ത് അന്നത്തെ കാലഘട്ടത്തിൽ സംഗതി ഈ എറണാകുളം ജില്ലയിലില്ല കാരണം രണ്ട് പഞ്ചായത്ത് സ്കൂൾ തന്നെ രണ്ടെണ്ണം സർക്കാർ സ്കൂള് കൂച്ചൻ സ്കൂള് മണിയന്ദർ സ്കൂള് അത് കൂച്ചൻ സ്കൂളിൻ്റെ അവസ്ഥ നമുക്കറിയാൻ സംഗതി ആരും തിരിഞ്ഞു നോക്കാണ്ട് ആ സ്കൂള് നാമാവശേഷമായി പിള്ളേരുമെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് നാമാവശേഷമായി കിടക്കുന്ന ഒരവസ്ഥയാണ് സംഗതി നമുക്ക് കാണാൻ സാധിച്ചത് ഒരു മനുഷ്യൻ ഒരു ഭരണാധികാരികളും തിരിഞ്ഞ്
കലാകാലങ്ങളിൽ മാറി വന്ന ഭരണാധികാരികൾ അത് തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുപോലെ തന്നെ തഴുങ്ങുന്നിൽ ഒരു കൃഷി ആഫീസിന്റെ ഒരു സബ് സെന്റർ ഉണ്ടായിരുന്നു അതിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മുടെ പഞ്ചായത്ത് കൃഷി കാര്യങ്ങളൊക്കെ പഞ്ചായത്തിന്റെ കീഴിൽ പഞ്ചായത്ത് അന്വേഷിച്ചിട്ടുണ്ടോ നല്ല ഒന്നാന്തരം ബിൽഡിംഗ് കെട്ടിടം പണിത് എനിക്ക് പറയാനുള്ള അന്ന് ഇപ്പോൾ നിലവിലുള്ള അവിടുത്തെ പഞ്ചായത്ത് മെമ്പറോടും എനിക്ക് പറയാനുള്ളത് ആ കെട്ടിടം ഒന്ന് പുനർനിർമ്മിച്ച് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പൊതുജനങ്ങളുടെ കൃഷിക്കാരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം അങ്ങോട്ട് കാണുമ്പോൾ തന്നെ അത് നോക്കുമ്പോൾ തന്നെ ഇതെന്നാ സിമിത്തേരിയുടെ സംഗതി ഒരു വശത്ത് സ്ഥിതി ചെയ്യുന്ന ആ കെട്ടിടം ആളുകൾ പറഞ്ഞാൽ ഇത് സിമിത്തേരി എന്ന ആൾക്കാരുടെ സംഗതി വിചാരം സംഗതി അതിനെങ്കിലും ഒരു മാറ്റം ആ നിലവിലുള്ള പഞ്ചായത്ത് മെമ്പർ മുൻകൈയെടുത്ത് നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി കല്ലൂർക്കാട് പഞ്ചായത്തിൽ അന്ന് മേരി മാത്യു പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് സമഗ്രമായ ഒരു മേജർ വാട്ടർ സപ്ലൈ സ്കീം ഇവിടെ നടപ്പാക്കിയത് വർഷങ്ങൾക്ക് മുമ്പ് ആ വാട്ടർ സപ്ലൈ സ്കീം ഇന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടത്ര ഉപകാരപ്രദമല്ലാത്ത രീതിയിൽ ആയിക്കഴിഞ്ഞു കാരണം അതിൻ്റെ പൈപ്പുകളും കാര്യങ്ങളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് അത് അന്നത്തെ കാലത്ത് ഉള്ള പൈപ്പ് ഇന്നിപ്പോൾ എത്രയോ വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ സംഗതി പോയി ആ കുടിവെള്ള പദ്ധതി എത്രയും പെട്ടെന്ന് റീകമ്മീഷൻ ചെയ്യാനുള്ളൊരു നടപടി കല്ലൂർക്കാട് പഞ്ചായത്തും ബഹുമാനായി എം എൽ എയും സമിതി അതിന് മുൻകൈയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ആ പദ്ധതി റീകമ്മീഷൻ ചെയ്ത് അത് നല്ല രീതിയിൽ നടപ്പാക്കിയാൽ ഇന്ന് കല്ലൂർക്കാട് പഞ്ചായത്തിൻ്റെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ രണ്ട് ലൈബ്രറികൾ ആരംഭിച്ചു ഒന്ന് വേളൂർ ലൈബ്രറി ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സംഗതി ആ സാംസ്കാരികപരമായിട്ടുള്ള ദീർഘവീക്ഷണമാണ് അതുപോലെ തന്നെ കോസ്മോപോളിറ്റൻ റീഡിംഗ് ലൈബ്രറി ആ ലൈബ്രറിയുടെ അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം അതിന് പട്ടയം മേടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പറഞ്ഞറിവാണ് ഒരു വശവുമില്ലാത്ത കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും കുരുമുളക് വിറ്റാണ് ആ പൈസ അതിന് പട്ടയത്തിനുള്ള പൈസ കിട്ടിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സംഗതി എന്നിട്ട് പോലും അദ്ദേഹത്തിന് എന്താണെങ്കിലും ആ ലൈബ്രറിയുടെ ആളുകൾ കൂടി അദ്ദേഹത്തിൻ്റെ ചെറിയൊരു സംഗതി ഒരു സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹാള് പി ജെ ജോസഫ് മെമ്മോറിയൽ ഹാൾ എന്നുള്ളൊരു ഹാൾ അവിടെ ഉണ്ടാക്കിയിരുന്നു ആ ഹാളിപ്പോൾ എന്താണെങ്കിൽ ഇപ്പോഴത്തെ ആ ലൈബ്രറിയുടെ ഭരണസമിതികൾ അത് പൊളിച്ച് നല്ലൊരു ബിൽഡിംഗ് പണിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഞാൻ അറിയുന്നത് അതിനെന്തായാലും അഭിനന്ദനാർഹമാണ് ആ ഭരണസമിതി ആ ലൈബ്രറിയുടെ ഭരണസമിതി ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് അയക്കൊരു നല്ലൊരു സ്മാരകം എവിടെയെങ്കിലും പണിയട്ടെ എന്ന് അതുപോലെ തന്നെ അയാൾ കൊണ്ടുവന്ന എ ഇ ഓഫീസ് ആ എ ഇ ഓഫീസിന് ഇത്രയും കാലങ്ങളായിട്ട് ഒരു സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് പണി കൊടുക്കാൻ മാറി മാറി വരുന്ന പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല എന്തുകൊണ്ട് സാധിച്ചിട്ടില്ല അധികാര കസേരയിലിരുന്നാൽ മാത്രം പോരാ അധികാരം വിനിയോഗിക്കണം അതുപോലെ തന്നെ അതിനുവേണ്ടി സംഗതി ഓടി നടക്കണം പ്രവർത്തിക്കണം അതുപോലെ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം അദ്ദേഹം പണിത ആ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം വളരെ അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും വളരെ മനോഹരമായ കെട്ടിടമാണ് ആ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പൊളിച്ച് പണിയും എന്ന് പറഞ്ഞ് മൂന്ന് പഞ്ചായത്ത് പ്രസിഡൻറ്റ് തറക്കല്ലിട്ടു രണ്ട് എം എൽ എമാർ തറക്കല്ലിട്ടു നാളിതുവരെ അതിന് ആ ഒരു സംവിധാനം ആ പഞ്ചായത്ത് ഓഫീസ് പണിയാൻ നാളിതുവരെ യാതൊരു നടപടിയും മാറി മാറി വന്ന ഭരണസമിതികൾ നടത്തിയിട്ടില്ല എന്തിനാണ് നമുക്കിങ്ങനെ ഒരു ഭരണസമിതി എന്തിനാണ് നമുക്ക് പഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡൻറ്റിനെ പഞ്ചായത്തിൻ്റെ കാര്യങ്ങളും പഞ്ചായത്തിൻ്റെ വികസന കാര്യങ്ങളും നാടിൻ്റെ കാര്യങ്ങളും നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരെ തിരഞ്ഞെടുത്തിട്ട് ഉള്ളത് അതുപോലെ അവിടെ ഇരുന്ന് സിറ്റിംഗ് ഫീസ് മേടിച്ച് രാഷ്ട്രീയം കളിക്കാനല്ല സംഗതി അതുപോലെ തന്നെ വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങൾ വില്ലേജ് ഓഫീസിൻ്റെ പുറകിൽ ഒരു പുതിയ കെട്ടിടം റവന്യൂ വകുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് എന്തിനാണെന്ന് നമുക്ക് നാളിതുവരെ മനസ്സിലായിട്ടില്ല അത് പണിത് പൂട്ടിയിട്ടതല്ലാണ്ട് അത് തുറന്ന് പ്രവർത്തിപ്പിക്കാനോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്താനോ നാളിതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ദുഃഖ സത്യമാണ് സംഗതി അതുപോലെ തന്നെ നമ്മുടെ കൊച്ചാപ്പിച്ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് ഞാൻ ഓർക്കുന്നു എൻ്റെ ചെറുപ്പകാലത്ത് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ പി ജെ ജോസഫ് എന്ന വലരി കൊച്ചാപ്പിച്ചേട്ടൻ അന്ന് എന്നറിയപ്പെടുന്ന ആ കൊച്ചാപ്പിച്ചേട്ടൻ ഒരു കാലത്ത് ഇന്ത്യൻ പ്രസിഡൻ്റായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് കാരണം മരുദൂ സ്കൂളിലെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചോദ്യപേപ്പർ പരീക്ഷാ പേപ്പറിൽ ആരാണ് നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻ്റ് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു ആ ചോദ്യത്തിന് ഉത്തരം എഴുതിയത് പിള്ളേർ ഉത്തരം എഴുതിയത് വലരി കൊച്ചാപ്പിച്ചേട്ടൻ എഴുതിയത്
അപ്പ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അയക്കടെ ആ പിള്ളേരുടെ ആണെങ്കിൽ ആ മനസ്സിലുള്ള അന്നത്തെ ആ ആ വികാരം പുള്ളിയോടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റല്ല വല്യ കൊച്ചാപ്പേട്ടൻ എന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ടാണ് അന്നത്തെ ആളുകൾ ആ കാലഘട്ടത്തിലുള്ള പിള്ളേർ വരെ കണ്ടുകൊണ്ടിരുന്നത് സംഗതി അങ്ങനെയുള്ള ഒരു മനുഷ്യനെ നാളിതുവരെ ഈ കഴിഞ്ഞ 39 വർഷക്കാലമായിട്ട് അനേകം ആളുകൾക്ക് സ്മാരകങ്ങളും സംഗതിയും എല്ലാം പണിയുണ്ട് പൈസ കൊടുത്ത ആൾക്കാർ സ്മാരകം പണിയിപ്പിക്കുന്നുണ്ട് ഈ കല്ലൂർക്കാട് പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് നാളിതുവരെ യാതൊരുവിധ ഒരു ഒരു അദ്ദേഹത്തിൻ്റെ സ്മരണം നിലനിർത്താൻ വേണ്ടി ഒരു ഒരു സ്ഥിരമായിട്ടൊരു സ്മാരകമോ അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ പുതിയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പണിയുകയാണെങ്കിൽ ആ ഓഫീസിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ പഞ്ചായത്ത് ഭരണസമിതിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ തന്നെ കല്ലൂർക്കാട് പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് ഭരണസമിതിയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കാണ്ട് നാടിൻ്റെ വികസനമാണ് നാടിൻ്റെ വികസനത്തിന് കൈകോർത്ത് പ്രവർത്തിക്കണം അതുപോലെ തന്നെ കല്ലൂർക്കാട്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും എനിക്കതാണ് പറയാനുള്ളത് നിങ്ങൾ പ്രതിപക്ഷത്തിൻ്റേതായ കടമ നിലനിർത്തിയെങ്കിലേ ഭരണം സുഗമമായിട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ സംഗതി കല്ലൂർക്കാടിൻ്റെ വികസനം സുഗമ നടപ്പാക്കാനും സാധിക്കുകയുള്ളൂ എന്താണോ ശക്തമായൊരു പ്രതിപക്ഷം കല്ലൂർക്കാട് പഞ്ചായത്തിലുണ്ടെങ്കിൽ പോലും ആ പ്രതിപക്ഷം ആക്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി പൊതുവെ ജനങ്ങൾക്കുണ്ട് എൻ്റെ ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇതിൻ്റെ അകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടല്ല ഞാനിത് സംസാരിക്കുന്നത് സംഗതി അതുപോലെ നമുക്കറിയാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ സബ് ട്രഷറി ട്രഷറിയുടെ കാര്യം എത്രയോ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ആ ഒരു ഓഫീസിന് ആ ട്രഷറിക്ക് ഒരു കെട്ടിടം പണിത് കൊടുക്കാൻ നാളിതുവരെ പഞ്ചായത്തിന് സാധിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുഃഖകരമാണ് ആ എനിക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോടും അതുപോലെ തന്നെ സ്ഥലം എം എൽ എയോടും അഭ്യർത്ഥിക്കാനുള്ള സ്ഥലം എം എൽ എ അടിയന്തരമായിട്ട് തന്നെ അതിനുള്ള നടപടിക്രമങ്ങൾ നീക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതിന് വേണ്ടിയിട്ട് ആ ഓഫീസ് നിലനിർത്താനും അതിന് ബിൽഡിംഗ് പണിയാനും അടിയന്തരമായിട്ട് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടി അതിൻ്റെ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ തന്നെ നമ്മൾ അങ്ങേയറ്റം സ്മരിക്കപ്പെടുന്ന ഒരു കുടുംബക്കാരാണ് കല്ലൂർക്കാട് ഇളപ്ലാശ്ശേരി മനക്കിലെ കുടുംബക്കാർ കാരണം ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ട സ്ഥലം നൽകിയിട്ടുള്ളത് ആ കുടുംബക്കാരാണ് അതുപോലെ അവരെയും നമ്മൾ ഈ അവസരത്തിൽ വളരെ സ്മരിക്കുകയും അതുപോലെ തന്നെ അവരുടെയും സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പഞ്ചായത്ത് ചെയ്യേണ്ടതാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ സംഗതി ഈ കല്ലൂർക്കാട് പഞ്ചായത്തിൻ്റെ മുഴുവൻ ഓഫീസുകളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് ഒരു മിനി സിവിൽ സ്റ്റേഷൻ പഞ്ചായത്ത് ഓഫീസിനോടനുബന്ധിച്ച് പണിയണം എന്നുകൂടി ഞാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിയോട് അഭ്യർത്ഥിക്കുന്നു കൊച്ചാപ്പിയേട്ടൻ്റെ ഈ 39-ാം ചരമദിനത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പദാരവിന്ദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.